പിതാവിനെ നമ്മൾ ഓൾറെഡി സ്വാഗതം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ഞാൻ പറഞ്ഞ ഇത് നമ്മുടെ കുടുംബ സമ്മേളനം എന്നുള്ളതേ ഉള്ളൂ. ആ നിലയിൽ പിതാവിനെ നമുക്ക് കേൾക്കാം. ബാക്കി വലിയ ഫോർമലായിട്ടുള്ള ചടങ്ങുകളിലേക്ക് ഇതും കിടക്കുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടുകൂടി പിതാവിനെ സ്വാഗതം ചെയ്യുകയും നമ്മളെ സംസാരിക്കുവാനായിട്ട് പിതാവിനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുത്തോർദിച്ച സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ റീജിയണിലുള്ള വൈദികരും കെ സി സി എൻ എയുടെ എക്സിക്യൂട്ടീവും ഒത്ത് ഒരു ചർച്ച ആവശ്യമാണ് എന്ന് അറിയിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്തവണ ഇവിടെ വന്നത്. റോമില് ആലഞ്ചേരി പിതാവിൻ്റെ കർദിനാൾസ്ഥാന സ്വീകരണത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നപ്പോൾ ആ വഴി ഇവിടെ വന്നതാണ്. അപ്പോൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഇവിടെ പങ്കെടുക്കുന്ന അവസരത്തിൽ ഇവിടെ ലോസാഞ്ചലസിൽ നടന്ന സമ്മേളനത്തെക്കുറിച്ച് നിങ്ങളോട് രണ്ടു വാക്ക് പറയണമെന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പല വഴിയിലൂടെ ശരിയായിട്ടും ചില തെറ്റായ കാര്യങ്ങളൊക്കെ ഞാനും കണ്ടു ഇന്റർനെറ്റിലൊക്കെ. അതുകൊണ്ട് ഒരുപക്ഷെ നല്ലതായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചു. എന്താണ് നടന്നതെന്ന് പറയുക. നമ്മൾ വളരെ നല്ല സൗഹൃദപൂർണമായ ഒരു അന്തരീക്ഷത്തിലാണ് ലോസാഞ്ചലസിൽ നമ്മൾ ചർച്ചകൾ നടത്തിയത്. നമ്മുടെ എല്ലാ വൈദികരും തന്നെ ഒന്ന് രണ്ടോ പേരൊഴികെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഇടവകളിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അവരെ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. അതേസമയം ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ട്. അത് നിങ്ങൾക്കറിയാം, മറ്റൊന്നുമല്ല കെ സി സി എൻ എ ഔദ്യോഗികമായിട്ട് സിറോ മലബാർ രൂപതയുമായിട്ടുള്ള ഒരു നിസ്സഹകരണം ആദ്യം പ്രഖ്യാപിച്ചു, പിന്നീട് അത് ഒരു കണ്ടീഷണൽ കോഓപ്പറേഷനായിട്ട് അത് മാറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രൂപത മെത്രാനുമായിട്ട് പൂർണ്ണമായി സഹകരിക്കാത്ത ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അഭിവന്യ അങ്ങാടി പിതാവ് അവരെ അറിയിച്ചു. ഈ രൂപതാധ്യക്ഷൻ്റെ ഒരു സാന്നിധ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ മറ്റ് മെത്രാന്മാരെ പങ്കെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഞാനും അവരോട് പറഞ്ഞു. അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നതിനെക്കുറിച്ച് വീണ്ടും ഞങ്ങൾ ചർച്ച ചെയ്തു. അച്ഛൻ പറഞ്ഞതുപോലെ പുതിയ കാര്യങ്ങളൊന്നും അവിടെ സംസാരിക്കാൻ സാധ്യത ഉണ്ടായില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. നമ്മുടെ നിലപാടുകളെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി, അത് നിങ്ങൾ ഈ ഇൻ്റർനെറ്റിലൂടെ ഒക്കെ കണ്ടു കാണാം. അതായത് നമ്മുടെ ജ്ഞാനായ മിഷനെ കുറിച്ചുള്ള ഒരു വ്യക്തത ആ മീറ്റിംഗിലും നമ്മുടെ എക്സിക്യൂട്ടീവിലെ അംഗങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ചു. അത് പുതിയതൊന്നുമല്ല, 2004 നമ്മളിവിടെ ആരംഭിച്ച അവസരം മുതലുള്ള ഒരു കാര്യമാണ്. നമുക്ക് കേരളത്തിലേതുപോലെയുള്ള ഇടവകൾ സ്ഥാപിക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ച് പരിശുദ്ധ സിംഹാസനം നമ്മോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, എൻഡോഗമസ് പാരിഷ് എന്നുള്ള ഒരു സാഹചര്യം അത് സഭയുടെ കാഴ്ചപ്പാടിലില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 1911 പരിശുദ്ധ പിതാവ് പത്താം പീയൂസ് തന്നതും ജ്ഞാനായക്കാർക്ക് വേണ്ടി തെക്കുംഭാഗ ജനതയ്ക്ക് വേണ്ടിയുള്ള രൂപതയാണ്. പ്രോജൻ സുധിസ്ഥിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതെല്ലാം പറഞ്ഞു കേട്ടതറിയാം. അപ്പൊ അത് അങ്ങനെയുള്ള രൂപതയാണ് തന്നത്. അപ്പോൾ ആ രൂപതയിൽ അന്ന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. കാരണം പരിശുദ്ധ മാക്കിൽ പിതാവ് അപേക്ഷ കൊടുക്കുന്ന അവസരത്തിൽ തെക്കുംഭാഗരാരും മറ്റുള്ള ആളുകളുമായിട്ട് വാഹനം ഏർപ്പെടുന്ന രീതി നിലവിലില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഫോർസീ ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിവാഹത്തിൻ്റെ ഒരു സാഹചര്യം ഉടലെടുത്തത്. ജ്ഞാനായക്കാരും ജ്ഞാനായക്കാരല്ലാത്തവരും തമ്മിലുള്ള വിവാഹം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായത് 1950s ആദ്യമായിട്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ച് അല്പം സന്ദേഹമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞു അങ്ങനെയുള്ള ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ ജ്ഞാനായക്കാര് ആ സ്ഥലത്തെ ഇടവകയിലേക്ക് ചേർന്നാൽ മതിയാകും, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. തുടർച്ച പിന്നീട് വന്ന ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്തത്. ജ്ഞാനായക്കാരായ ആളുകൾ ജ്ഞാനായക്കാരല്ലാത്തവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ അവരെ അനുവദിക്കും, നിങ്ങൾ ആ ഇടവകയിൽ ചേർന്ന് അംഗമായിട്ട് അവിടെ വിവാഹം ചെയ്ത് ജീവിക്കുക എന്ന് പറയും. അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ നടത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെയാണ് വന്നത്. കുറച്ച് കാലങ്ങളായിട്ട്
ആദ്യമൊക്കെ ചിലർ പ്രേമിച്ചും അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ അവരുടെ താല്പര്യപ്രകാരമാണ് അങ്ങോട്ട് പോയിരുന്നതെങ്കിൽ പിന്നീട് തങ്ങളുടെ എന്താണ് അവസ്ഥക്കിണങ്ങിയ ആളെ കണ്ടെത്താനായിട്ട് ഞാനായ സമൂഹത്തിൽ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടും ചില ആളുകളൊക്കെ ഞാനായ സമുദായത്തിന് പുറത്തു നിന്ന് വിവാഹം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടായ അവസരത്തിൽ ഈ ജ്ഞാനായ രൂപതയിൽ നിന്ന് വിട്ടുപോകുന്നതിലുള്ള ബുദ്ധിമുട്ട് അവരിൽ പലരും അറിയിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, ജ്ഞാനായ രൂപതയിൽ ജ്ഞാനായക്കാരല്ലാത്തവർക്ക് അംഗമാകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഒരു കുടുംബമായിട്ട് നിങ്ങൾ നിൽക്കുന്ന ആ ഇടവകയിൽ തന്നെ ചേരുക. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സഭയിലെ ശുശ്രൂഷ രീതിയെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം സിറോ മലബാർ സഭ എന്ന് പറയുന്നത് ഒരു പ്രത്യേക നിശ്ചിത പരിധിക്കുള്ളിലാണ് ഇപ്പോൾ സ്ഥാപിതമായിരിക്കുന്നത്. പ്രധാനമായിട്ടും കേരളത്തിലും തമിഴ്നാടിൻ്റെ തക്കൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും കർണാടകത്തിൻ്റെ ബൽത്തങ്ങാടി ഉൾപ്പെടെയുള്ള ഏരിയയിലുമാണ് സിറോ മലബാർ സഭയുടെ ടെറിട്ടറി ഉള്ളത്. ആ ടെറിട്ടറിയിലുള്ള എല്ലാ സിറോ മലബാറുകാരും സിറോ മലബാർ രൂപതയുടെ അംഗങ്ങളായിരിക്കും. അവിടെ തന്നെ ജ്ഞാനായക്കാർക്ക് കൊടുത്തിരിക്കുന്നത് പേഴ്സണൽ ജൂറിസ്ഡിക്ഷനാണ്. പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തികൾക്കാണ്, അതായത് പ്രത്യേകതയുള്ള ചില ആളുകളെ ഈ പൊതുവായ ശുശ്രൂഷയിൽ നിന്ന് വേർപെടുത്തി മറ്റൊരു സഭയുടെ ശുശ്രൂഷയുടെ കീഴിലാക്കുന്നതാണ് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതുവഴിയായിട്ട് സിറോ മലബാർ സഭയുടെ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന ജ്ഞാനായക്കാരായ എല്ലാവരെയും കോട്ടയം രൂപതാധ്യക്ഷന്റെ അധികാര പരിധിക്കുള്ളിലാക്കിയിരിക്കുകയാണ്. അതൊരു പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു എക്സംപ്ഷനാണ്. സാധാരണയുള്ള ലോക്കൽ സഭയുടെ നിയമം അനുസരിച്ച് നമ്മൾ എവിടെ താമസിക്കുന്നോ അവിടെയുള്ള സഭയുടെ ഇടവകയിലും രൂപതയിലുമാണ് നമ്മൾ അംഗങ്ങളാവുക. എന്നാൽ പ്രത്യേകമായ ചില സംവിധാനങ്ങൾ രൂപപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സംപ്ഷൻ കൊടുക്കും. ആ എക്സംപ്ഷനാണ് ജ്ഞാനായക്കാർക്ക് ഉള്ളത്. ആ എക്സംപ്ഷൻ അനുസരിച്ചാണ് ജ്ഞാനായക്കാർ എവിടെ താമസിച്ചാലും, ഇപ്പോൾ സിറോ മലബാർ സഭ ടെറിട്ടറിക്കുള്ളിൽ എവിടെ താമസിച്ചാലും അവരെല്ലാം കോട്ടയം മെത്രാന്റെ അജപാലന ശുശ്രൂഷ കീഴിലായിരിക്കും എന്നുള്ള നിശ്ചയം വന്നിരിക്കുന്നത്. ക്രമേണ രൂപപ്പെട്ടതാണ്. ആദ്യം നിങ്ങൾക്കറിയാം, ആദ്യം ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീടാണ് ദശം ചെയ്ത് സിറോ മലബാർ സഭ ടെറിട്ടറി മുഴുവനാക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേഴ്സണൽ ജൂറിസ്ഡിക്ഷനാണ് ഉള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് താമസിക്കുന്ന സിറോ മലബാറുകാരും അവിടുത്തെ സിറോ മലബാർ മെത്രാന്റെയോ സിറോ മലബാർ വികാരിയുടെയോ ശുശ്രൂഷയിലായിരിക്കും. Provided they are not exempted by a special order. ആ സ്പെഷ്യൽ ഓർഡർ ആണ് ജ്ഞാനായക്കാരെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്നത്. ജ്ഞാനായക്കാരായ ജ്ഞാനായ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന എല്ലാവരും ഇപ്രകാരം എക്സംപ്റ്റഡ് ആണ്. അവര് ജ്ഞാനായ ബിഷപ്പിന്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ ജ്ഞാനായ ബിഷപ്പിന്റെ അജപാലന ശുശ്രൂഷയിലായിരിക്കും എന്നുള്ളതാണ് സഭയുടെ നിലപാട്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായതാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് മറ്റ് സമുദായങ്ങളിൽ വിവാഹം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപതയുടെ അംഗങ്ങളായി തുടരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകളും സംശയങ്ങളും ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, അജപാലന സൗകര്യാർത്ഥം നിങ്ങൾ ആ ലോക്കൽ പാരിഷിൽ ലോക്കൽ രൂപതയിൽ അംഗങ്ങളാവുക, കാരണം നിങ്ങളുടെ കുടുംബത്തിന് ശുശ്രൂഷ നൽകാൻ സാധിക്കുമെന്ന് പറയും. ഇതാണ് നമ്മൾ തുടർന്നിരുന്നത്. ഇവിടെ നമ്മൾ ആ രീതിയിൽ തുടരണമെന്ന് ആഗ്രഹിച്ച പോളിസി പറഞ്ഞു. എൻഡോഗമസ് പാരിഷ് എന്ന് പറയുന്നത് സഭയുടെ കാഴ്ചപ്പാടിലെ ഒരു എക്ലേസ്യൽ റിയാലിറ്റി ആയിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷെ ജ്ഞാനായക്കാർക്ക് അവരുടേതായ സംവിധാനങ്ങൾ കൊടുക്കണം എന്ന് അങ്ങാടിത്വാരോട് പറഞ്ഞു. അതനുസരിച്ചാണ് നമ്മൾ പിതാവുമായിട്ട് സംസാരിച്ച് ജ്ഞാനായ പാരിഷ് എന്നുള്ള ആശയമാണ്. അപ്പോൾ 1911 പത്താം ഭീഷ് നൽകിയത് ജ്ഞാനായക്കാർക്ക് വേണ്ടി കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ചു. 2006 2004 ആയിട്ട് അങ്ങാടത്തെ പിതാവ് ഈ രൂപതയിലുള്ള ജ്ഞാനായക്കാർക്ക് വേണ്ടി ജ്ഞാനായ ഇടവകൾ സ്ഥാപിച്ചു. ഫലത്തിൽ ഇത് രണ്ടും ഒന്നുപോലെയാണ്. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ജ്ഞാനായക്കാർക്ക് ലോജിക്കലായിട്ട് ജ്ഞാനായക്കാരനായതുകൊണ്ട് ജ്ഞാനായ ഇടവകയിൽ നിൽക്കാൻ അവകാശമില്ലേ? ഉണ്ട്. ജ്ഞാനായക്കാരൻ എന്നുള്ള നിലയിൽ ജ്ഞാനായ ഇടവകയിൽ നിൽക്കാൻ അവകാശമുണ്ട്. ജ്ഞാനായക്കാരല്ലാത്തവർക്കുണ്ടോ? ഇല്ല. അത് വളരെ വ്യക്തമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഈ വിവാഹം വഴിയായിട്ട് ജ്ഞാനായക്കാരനും ജ്ഞാനായക്കാരല്ലാത്ത ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കോട്ടയം ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ചെയ്യുന്നത് അവരോട് പറയും, നിങ്ങളുടെ കുടുംബത്തിന് ഉചിതമായ അജപാലന ശുശ്രൂഷ ലഭിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ഇവിടെയുള്ള ലോക്കൽ പാരിഷിൽ അംഗങ്ങളാവുന്നതാണ്. അത് സാധ്യമല്ല, ഞാൻ ജ്ഞാനായക്കാരനായതുകൊണ്ട് എനിക്ക് ഇവനെ തുടരെ തന്നെ തുടരണം എന്ന് നിർബന്ധം പറഞ്ഞാൽ തുടരാം.
As a Knanite, you are entitled to be a member of the Knanaya parish, but not your wife and children, or not your husband and children, whatever may be. This is all clear item. Nammal annu thanne paranjathaanu. Anganeyaanu Knanaya parishes ivide sthapichathu. Knanaya parish sthapikkukayum Knanaya vaidhikare aa parishathinte chumathala elpikkukayum cheythu. Adaanu ippozhulla samvidhanam. ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നുകൂടി കൊടുത്തു എന്നുള്ളത് കവിഞ്ഞ് മാറ്റം വരുത്താൻ ഒന്നും അതിനായിട്ടില്ല. പിതാവ് സ്ഥാപിച്ചു തന്നതും ഇപ്പോൾ നിലവിലുള്ളതും ജ്ഞാനായ പാരീഷസാണ്. ജ്ഞാനായ പാരീഷസിൽ ജ്ഞാനക്കാരല്ലാത്തവർക്ക് ഒരു കാരണവശാലും അംഗത്വം കൊടുക്കാൻ സാധ്യമല്ല. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇതൊരു പേഴ്സണൽ ജൂറിസ്ഡിക്ഷനാണ്. ഈ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ ജ്ഞാനായ വികാരിമാർക്ക് ജ്ഞാനായക്കാരുടെ മേൽ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ജൂറിസ്ഡിക്ഷണൽ പവർ ഉള്ളത്. അതാണ് ജ്ഞാനായ പാരീഷ് എന്നുള്ള പേര് അതിന് കൊടുക്കുകയും ചെയ്യുന്നത്. ഈ കാര്യം പറഞ്ഞു. അത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മുടെ ഐഡന്റിറ്റിക്ക് യാതൊരു ഭംഗവും വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ജ്ഞാനായ പൈതൃകം നഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനായക്കാരായവർക്ക് ഈ ജ്ഞാനായ ഇടവകയിൽ തുടരാനുള്ള ആ ഒരു അവകാശം നമ്മൾ അംഗീകരിക്കുന്നു. അതേസമയം അവരോട് പറയുന്നതാണ് അവർ തുടർന്നാൽ തന്നെ അവരുടെ ഭാര്യയോ അവരുടെ മക്കളോ അല്ലെങ്കിൽ ജ്ഞാനായക്കാര അല്ലാത്ത ജീവിത പങ്കാളിയോ മക്കളോ ജ്ഞാനായിടവിലാകാൻ പറ്റില്ല. കാരണം ദേ ആർ നോട്ട് ബോൺ ജ്ഞാനൈസ്. ജ്ഞാനായിടവുക ജ്ഞാനായക്കാരായി ജനിച്ചവർക്ക് മാത്രമുള്ളതാണ്. അതാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്, തീരുമാനം. അതുകൊണ്ട് ജ്ഞാനായക്കാരായി ജനിച്ച ആളുകൾ മരിക്കുന്നവരെ ജ്ഞാനായിടവിൽ അംഗത്വം തുടരുന്നതിനെ കുറിച്ച് നമുക്ക് തർക്കമില്ല. കാരണം ജ്ഞാനായക്കാരായണം എന്നതുകൊണ്ട് മാത്രം. പക്ഷെ അവരുടെ കുടുംബത്തിന് ഇവിടെ അംഗമാകാൻ പറ്റില്ല. ഇത് നമ്മൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അങ്ങനെയാണ് ജ്ഞാനായ പാരീഷ് എന്നുള്ള ആശയം നടപ്പിൽ വന്നതും. നിങ്ങൾക്കറിയാം അഭിവന്യ വക്കിപ്പിതാവിന് എൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരു ആശയം അഭിവന്യ അങ്ങാടിത്തവാരോട് പറയുകയും പിതാവ് അംഗീകരിക്കുകയും ചെയ്തു. ആ രീതിയിലാണ് നമുക്ക് പിന്നീട് ജ്ഞാനായ പാരീഷൊക്കെ ആരംഭിച്ചതും. തുടർന്ന് ഇങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ സ്ഥലത്തും തന്നെ മിക്കവാറും പള്ളികളൊക്കെ ആയി. അവിടെ പള്ളികൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ആളുകൾ സഹകരിച്ച് നന്നായിട്ട് ഇവിടുത്തെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നൗ ഐ തിങ്ക് വി ആർ ഗോയിങ് ആസ് എ വെരി ഗുഡ് കാത്തലിക് കമ്മ്യൂണിറ്റി ഗോയിങ് വെൽ. അതുള്ളൂ. പക്ഷേ ഈ ഒരു ഫോർമലായിട്ടുള്ള കെ സി സി എൻ എയുടെ ഫോർമലായിട്ടുള്ള ഒരു നിസ്സഹകരണം എന്നുള്ളത് പിൻവലിക്കാതെ മെത്രാന് ഈ കെ സി സി എൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് പിതാവ് അറിയിച്ച സാഹചര്യത്തിൽ അത് നമ്മൾ ചിന്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കെ സി സി എൻ്റെ ലീഡർഷിപ്പ് പറഞ്ഞത് ഇതാണ്, ഓരോ യൂണിറ്റിൽ നിന്നും അതിനുള്ള സമ്മതം കിട്ടിയതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞത്. അത് അതിൻ്റെ ഭരണഘടന അനുസൃതം ചെയ്യാൻ ആണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ലെറ്റ് ഗോ ഫോർവേഡ് എന്നാണ്. അപ്പോൾ ഇതേക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറയാത്തതോ അല്ലെങ്കിൽ മാറ്റി പറയാനുള്ളതായിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഈ വ്യക്തി അംഗത്വത്തെക്കുറിച്ച് പക്ഷേ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഇതിന് ശേഷവും ഇപ്പം ഈ ഒരു തീരുമാനം വ്യക്തമായിട്ട് അന്നവിടെ പറഞ്ഞതാണ്. അച്ഛനുണ്ടായിരുന്നു, നമ്മുടെ അച്ഛന്മാരെല്ലാവരും ഉണ്ടായിരുന്നു, കെ സി എൻ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇതാണ് ജ്ഞാനായ മിഷനിൽ ജ്ഞാനായ പാരീഷിൽ ജ്ഞാനായക്കാരല്ലാത്തവർക്ക് അംഗത്വം ഇല്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അതുശേഷവും ജ്ഞാനായക്കാരല്ലാത്തവരോട് അംഗമാക്കുമെന്ന് പറഞ്ഞു. ജ്ഞാനായക്കാരല്ലാത്തവരെ അംഗമാക്കിക്കൊണ്ടൊരു ജ്ഞാനായ പാരീഷിന് യാതൊരു ലോജിക്കും ഇല്ല, യാതൊരു ബേസും ഇല്ല, അതിൻ്റെ അർത്ഥവും ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ ഭയങ്കര ഓലപ്പാമ്പ്. കുറേ കാലമായി ഇതിങ്ങനെ കാണിച്ച് മനുഷ്യരെ ഇങ്ങനെ പേടിപ്പിക്കുക. എന്തോ നഷ്ടപ്പെട്ടു, എന്ത് നഷ്ടപ്പെട്ടു എന്നാ പറയാം. എൻഡോഗമി നഷ്ടപ്പെടുത്താൻ ജ്ഞാനായക്കാരല്ലാത്ത ആർക്കും സാധ്യമല്ല. നമ്മൾ തീരുമാനിച്ചാൽ മതി. പിന്നെ നമ്മൾ ചിലര് പല കാരണങ്ങളുണ്ടാകും, ഞാൻ അവരോടൊന്നും ഒരിക്കലും കുറ്റം പറയില്ല, പല കാരണങ്ങളും ഉണ്ടാകും. അവര് ജ്ഞാനായക്കാരല്ലാത്തവരോട് വാഗ്ദാനം ഏർപ്പെടുന്നു. ഓക്കെ, അതവരുടെ റൈറ്റാണ്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സാധ്യത ജ്ഞാനായ പാരീഷിൽ നിർബന്ധമാണെങ്കിൽ അംഗത്വം തുടരാം. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇത്രയും വർഷങ്ങളായി അങ്ങനെ വളരെ ചുരുക്കം പേരുകളും നിർബന്ധം പിടിക്കുന്നവരുണ്ട്. തുടരുന്നത് നമുക്ക് തർക്കമൊന്നും പറയാനില്ല. കാരണം ബൈ ബേർത്ത് ജ്ഞാനായ നമ്മുടെ നാട്ടിലും ജ്ഞാനായക്കാരല്ലാതെ ആളുകളെ വിവാഹം കഴിച്ച ആളുകൾ അവരുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ജ്ഞാനായ സമുദായത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നുണ്ട്, രൂപത്തിൽ അംഗങ്ങളായിട്ട് തുടരുന്നുണ്ട്. ഇതൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കാരണം ജ്ഞാനായക്കാരൻ്റെ ജന്മാവകാശമാണ് ടു ബി എ ജ്ഞാനായ. അതാർക്കും തിരിച്ചു കൊടുക്കാനോ തിരിച്ചെടുക്കാനോ സാധിക്കുന്നതല്ല. ജനിച്ചാൽ മരിക്കുന്നവർ അങ്ങനെ ആയിരിക്കും. അതിനിടയ്ക്ക് ഇങ്ങനൊരു ചെറിയ വീഴ്ച വരുന്നത് കൊണ്ട് അവരുടെ തലമുറയ്ക്ക് അതിന് അവകാശം നഷ്ടപ്പെടുന്നു. അത് മാത്രമുള്ളൂ. അവര് വിവാഹം കഴിക്കുന്ന അനേക്കാരല്ലെങ്കിൽ അവരുടെ പിന്നെയുള്ള തലമുറയ്ക്ക് ആ ഒരു അവകാശം ഉണ്ടാവില്ല. അതേ അതിനകത്തുള്ളൂ അതിനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്കറിയില്ല, ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോഴും വീണ്ടും അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അച്ഛൻ പറഞ്ഞത് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല.
ജ്ഞാനായ പാരിഷ് എന്ന് പറയുന്നത് ജ്ഞാനായക്കാർക്ക് മാത്രം ഉള്ളതാണ് എന്നുള്ളത് നമ്മൾ വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഭക്തിപിതാവിന്റെ സാന്നിധ്യത്തിൽ അങ്ങാടി പിതാവുമായിട്ട് സംസാരിച്ച് എടുത്ത തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് പാരിഷ് രൂപീകരിച്ചത്. ആ പാരിഷ് ആണ് ഇപ്പൊ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടോ ഇങ്ങനെ ഒരു പേടി ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, എന്തിനാണെന്ന് എനിക്ക് പിടിയിട്ടില്ല. കാരണം ജ്ഞാനായ പാരിഷ് ജ്ഞാനായക്കാർക്കുള്ളതാണ്. ജ്ഞാനായ പാരിഷ് അങ്ങനെയുള്ളവർക്ക് മെമ്പർഷിപ്പിന് അവകാശം ഉണ്ട്, അങ്ങനെ അല്ലാത്തവർക്ക് മെമ്പർഷിപ്പിന് അവകാശം ഇല്ല. വളരെ വ്യക്തമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതേക്കുറിച്ചൊരു വേറൊരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഞാനിപ്പം പല പ്രാവശ്യം നിങ്ങളോട് ഒത്തിരി ചർച്ചകളും ചോദ്യോത്തരങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി നീഡ് ഓഫ് ഗോയിങ് ഇനി ഫർദർ ഇൻ ദിസ്. അപ്പൊ ഇത് ഈ ലോസ് ആഞ്ചലസിലെ ഞങ്ങളുടെ വ്യക്തമായ ക്ലാരിഫിക്കേഷന് ശേഷവും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കുറച്ച് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ന് പറയുന്നത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഈ ഇന്റർനെറ്റിൽ ഒക്കെ വളരെ വളരെ താഴ്ന്ന തരത്തിലുള്ള ചില ഇത് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു. ഇനി കൂടുതലും എൻ്റെ വിചാരം, കാരണം രണ്ട് കൂട്ടം അവിടെ ഒരു തീരുമാനം എടുത്തതാണ്, വി ഷുഡ് നോട്ട് വോണ്ട് ദീസ് തിങ്സ്. ഇങ്ങനെ സമൂഹത്തെ വളരെ വികൃതമാക്കുന്ന മോശമാക്കുന്ന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രസിദ്ധീകരണം ഉണ്ടാകരുത് എന്നുള്ളൊരാഗ്രഹവും ആശയവും അവിടെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണെന്ന് തോന്നുന്നത്. എന്തായാലും കുറേ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും ക്രമേണ അത് നിന്നു പോകുന്ന എൻ്റെ ചിന്തയിരിക്കുന്നു. നമ്മൾ ഏതായാലും ചെയ്യരുത്. ഞാനത് പറഞ്ഞതിന് പിള്ളേരെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ഒരിക്കലും നമ്മുടെ സമുദായത്തെ മോശമാക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമുക്ക് ഏതെല്ലാം രീതികളുണ്ട് പറയാനും സംസാരിക്കാൻ. ഇത് മനുഷ്യരുടെ പൊതുജനത്തിൻ്റെ മധ്യത്തിലേക്കിട്ട് നമ്മുടെ സമുദായം ഇത്രമാത്രം വികൃതമാക്കേണ്ട യാതൊരു കാര്യങ്ങളും, സത്യങ്ങളും അർത്ഥസത്യങ്ങളും അസത്യങ്ങളും എല്ലാം കൂട്ടിക്കൊഴിച്ചുള്ള പ്രസ്താവനകളിലൂടെ ആളുകളുടെ ഇടയിൽ, ജ്ഞാനായക്കാരുടെ ഇടയിലും അല്ലാത്തവരുടെ ഇടയിലും കണ്ടമാനം കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ ചില ഗൂഢ ലക്ഷ്യങ്ങളോടെയാണ് എന്നുള്ളത് യാതൊരു. നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് വരികയും ചെയ്തു. ഓൾറെഡി വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് പാരിഷസ്, വി ആർ ഗോയിങ് അഹെഡ് വിത്ത് ദ പാരിഷസ് ആൻഡ് യു ഓൾ എൻജോയ് ദ റിച്ച്നെസ്. അതിന് നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോ ദൈവത്തിനും നന്ദി പറയുന്നത്. ഇങ്ങനെയുള്ള പ്രശ്ന സങ്കുലിതമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് നല്ല ഒരു ക്രൈസ്തവ സമൂഹമായിട്ട് നമ്മുടെ എത്രയോ സ്ഥലങ്ങളിൽ, പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും തന്നെ വന്നു കഴിഞ്ഞു. നമ്മളത് ചെയ്യുന്നതാണ് നമുക്ക് നല്ലതെന്ന് എൻ്റെ വിചാരം. സഭയോട് ചേർന്നാണ് നമ്മൾ ഇന്ന് വളർന്നിട്ടുള്ളത്. സഭയോട് ചേർന്ന് പോകണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സഭയും സമുദായവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് നമ്മൾ പറയുന്നു. ഞാനത് അംഗീകരിക്കുന്ന ആളാണ്. പക്ഷെ അതിന് വേറൊരു തെറ്റായ വ്യാഖ്യാനം വന്നിട്ടുണ്ട്. ഇടവകയും അസോസിയേഷനും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് തെറ്റാവ്. ഒരു ക്രൈസ്തവ അസോസിയേഷൻ, കത്തോലിക്ക അസോസിയേഷൻ എന്ന് പറയുന്നത് ആ ഇടവകയുടെ അവിഭാജ്യ ഘടകമാണ്. അത് രണ്ട് നാണയമല്ല, അല്ല ഒരു നാണയത്തിന് രണ്ട് വശമൊന്നുമല്ല. അങ്ങനെ രണ്ട് വശം തിരുന്നാൽ അതിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഇടവക എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ കൂട്ടായ്മയാണ്. ആ ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അൽമായരുടെ ആ സംഘടന അല്ലെങ്കിൽ അൽമായ കൂട്ടായ്മ. അത് സഭയിൽ നിന്ന് വേറിട്ട് കാണാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ശരിയാവുന്നേ, നമ്മളെല്ലാവരും ഇടവകയിലെ അംഗങ്ങളെല്ലാവരും ഈ സഭയുടെ ഭാഗമാണ്. അപ്പോൾ ഞാൻ നാട്ടിലും എല്ലാവരോടും പറയാറുണ്ട്, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ്സിൽ നമ്മുടെ അതിരൂപതയിലുള്ള എല്ലാ പുരുഷന്മാരും അംഗങ്ങളാണ് ആകണം. ജ്ഞാനായ കത്തോലിക്ക വിമൻസ് അസോസിയേഷനിൽ നമ്മുടെ അതിരൂപതയിലുള്ള എല്ലാ സ്ത്രീകളും അംഗങ്ങളാണ് ആകണം. കാരണം ഇതൊരു സമുദായത്തിന് വേണ്ടിയിട്ട് സഭ നൽകിയിട്ടുള്ള ഒരു അതിരൂപത. ആ സമുദായത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ആ സമുദായത്തിലെ പുരുഷന്മാരും സ്ത്രീകളും ചെയ്യേണ്ട കാര്യം. വൈദികരെന്ന് പറയുന്നത് ആ സമുദായത്തിൻ്റെ ആനിമേറ്റേഴ്സാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഡയറക്ഷൻ കൊടുക്കുക, അവരെ സഹായിക്കുക, വളരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഇതാണ് വൈദികർ. അവിടെ രണ്ടായിട്ടുണ്ട് വല്ല കാര്യം. ഈ ഒരു തെറ്റിദ്ധാരണ കുറയുണ്ട്. ഇപ്പോൾ അതെന്തുകൊണ്ടോ സഭയും സമുദായം എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ആ ഇടവകയും ആ ഇടവകയിലെ അൽമായ സംഘടനയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് പറയുന്നത് അറിവില്ലാതെ പറയുന്നതാണ്. അങ്ങനെ ഒരിക്കലും ആകാൻ പറ്റില്ല. കാരണം സഭ ദൈവജനമാണ്.
ദൈവജനത്തിന്റെ കൂട്ടായ്മയാണ് ഈ സംഘടനകളിലൂടെ സജീവമാകുന്നത്. അത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഓരോരുത്തരും സഭയിലെ അവരുടേതായ ദൗത്യം നിർവഹിക്കേണ്ടവരാണ്. ഓരോ സഭസ്തോലം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു ശരീരമാണ്. മിശിഹാശിരസ്സായിട്ടുള്ള ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ്. ഓരോ അവയവത്തിനും അതിൻ്റെതായ ദൗത്യമുണ്ട്. കണ്ണിന് കണ്ണിൻ്റെ ദൗത്യം, കാതിന് കാതിൻ്റെ ദൗത്യം. അങ്ങനെയുള്ള ഒരു ഐഡിയ ആണ്, അങ്ങനെയുള്ള ഒരു ആശയമാണ് സഭയുടെ ആദ്യകാലം മുതൽ പരിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തുടർന്ന് സഭാപിതാക്കന്മാർ നമുക്ക് എന്നും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ എവിടുന്നു നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ആധികാരികമായിട്ട് ചിലതൊക്കെ പ്രഖ്യാപിക്കും. ഇവിടെ കുഴപ്പം വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. സഭ അങ്ങനെയല്ല, സഭ ഒരു ശരീരമാണ്. മിശിഹാ ശിരസ് ആയിട്ടുള്ള ശരീരമാണ് സഭ. ആ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകള്, വരങ്ങള്, കൃപകള് ദൈവം നൽകിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? സഭാ ശരീരത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ്. അത് നമ്മൾ അനുസ്മരിക്കണം. ആ സഭയെന്ന് പറയുമ്പോൾ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് പരിശുദ്ധ പിതാവ് നിയോഗിക്കുന്ന മെത്രാന്മാരോട് വിധേയത്വത്തിൽ ജീവിക്കുന്ന സഭാ സമൂഹമാണ്. അപ്പസ്തോലന്മാരുടെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. സഭാശാസ്ത്രം എല്ലാം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ലാത്തതിന് പോലും, പക്ഷെ ഇതൊക്കെ നമ്മൾ അറിയണം. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സഭയെന്ന് പറയുന്നത്? സഭയെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഘടനയല്ല. KCCNA നമ്മൾ ഉണ്ടാക്കിയ സംഘടനയാണ്. സഭയെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ സംഘടനയല്ല. സഭയെന്ന് പറയുന്നത് മിശിഹായോട് മാമോദീസായിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആളുകളാണ്. മാമോദീസ എന്ന കുദാശയിലൂടെ നമ്മൾ ഓരോരുത്തരും മാമോദീസ സ്വീകരിക്കാൻ വരുമ്പോൾ പള്ളിയുടെ വാതൊക്കെ വരുമ്പോൾ അച്ഛൻ ചോദിക്കും, എന്തിനാ വന്നേ? മിശിഹായുടെ സഭയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മാമോദീസ സ്വീകരിച്ചവരാണ് എല്ലാവരും. സോ വി ഹാവ് കം വിത്ത് ദ ഡിസയർ ടു ബി എ മെമ്പർ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ മിശിഹ നമ്മളെ തന്റെ ശരീരത്തിലെ അവയവങ്ങളായിട്ട് സ്വീകരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം വ്യത്യാസം. സഭ കുറെ ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടനയോ അവർക്ക് മാറ്റം വരുത്താവുന്ന കുറെ നിയമങ്ങളുടെ കീഴിൽ നടക്കുന്ന പ്രസ്ഥാനമോ അല്ല. മിശിഹ നൽകിയ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. കർത്താവ് അങ്ങനെയുള്ള കൽപ്പനകൾ പാലിച്ചുകൊണ്ട് സഭയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ സഭയോട് ചേരുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിലൂടെയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചില കാഴ്ചപ്പാടുകൾ കുറെ കൂടിയൊക്കെ ക്ലിയർ ആകാനുണ്ട്. മനുഷ്യരുണ്ടാക്കുന്ന സംഘടനകളും ദൈവത്തിന്റെ കൂട്ടായ്മയിലുള്ള പങ്കുചേരലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ കൃപയിൽ നമ്മൾ സന്തോഷിക്കുക. അപ്പോൾ തൻ്റെ സഭ എപ്രകാരമാകണം എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. തൻ്റെ ഏകജാതനായ ഈശോ മിശിഹായിലൂടെ നമ്മോട് അവൻ പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന്. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ഒരു ശരീരമാണ്. മിശിഹാശിരസായിട്ടുള്ള ഒരു ശരീരമാണ്. മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെടുന്നവരാണ് നിങ്ങൾ. ആ അപ്പസ്തോലന്മാരുടെ മുൻഗാമികളാണ് മെത്രാന്മാർ. അവരിലൂടെയാണ് കർത്താവ് ഇന്ന് തൻ്റെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതില്ലാതെ നമ്മൾ സഭയിലെ അംഗങ്ങളാവില്ല. നമുക്ക് ഇഷ്ടമുള്ള സംഘടനയൊക്കെ ഉണ്ടാക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മുടെ ആത്മായ സംഘടന സഭയിലെ വിശ്വാസികളുടെ സംഘടനയാണ്. സഭാവിശ്വാസത്തിൽ സഭയുടെ പ്രബോധനങ്ങളോടും സഭയുടെ ശിക്ഷണാധികാരത്തോടും ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണ് നമ്മുടെ ആത്മായ സംഘടന. ഈ ആത്മായ സംഘടന തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നിയമങ്ങളും സഭയുടെ പ്രബോധനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന വളർച്ച നമുക്ക് സഭയിലൂടെ ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ പ്രാവശ്യം പല അവസരങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒത്തിരി ആവർത്തിച്ചിട്ട് കാര്യമില്ല. ഏതായാലും ഈ ലോസ് ആഞ്ചലസിൽ വെച്ച് നടന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാനായിട്ട് അച്ഛൻ ആവശ്യപ്പെട്ടിട്ട് പറയുമായിരുന്നു.
It was only a clarification of what has been and what is. നമ്മുടെ ക്നാനായ മിഷൻ എന്താണെന്നും എപ്രകാരം സ്ഥാപിക്കപ്പെട്ടുവെന്നും അതിൻ്റെ അംഗത്വം ആർക്കാണെന്നും ആർക്കല്ല എന്നും വ്യക്തമായിട്ട് അവിടെ വീണ്ടും പറയും. അത് എന്തുകൊണ്ടോ ഇപ്പോഴും മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്നടിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന രീതികളിൽ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. സഭയിൽ അംഗങ്ങളായിരിക്കുക എന്നുള്ള ആരും ആരുടെ പേരും അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആഗ്രഹത്താൽ സഭയിൽ അംഗങ്ങളായി തിരികെയായി. നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കന്മാരല്ലേ തലോട്ട് അപ്പുറം തലത്തൊമ്മയാന്ന് പറഞ്ഞത് ശരിയാണ്. അവർ നമ്മുടെ ആഗ്രഹം അറിയിച്ചു, ഞങ്ങൾക്ക് മിശിഹായുടെ സഭയിൽ അംഗമാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് സഭയിൽ അംഗമായതാണ്. ആ ആഗ്രഹം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ്. ആ ആഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ പോകാനായിട്ട് പരിശ്രമിക്കുക. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ക്നാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തനിമയും അതിൻ്റെ അനന്യതയും എന്നും നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ അതിന് തൻ്റെ ഉപകരണങ്ങളായിട്ട് അവൻ തിരഞ്ഞെടുത്തിരിക്കും. നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി നമ്മുടെ പിതാക്കന്മാർ പാലിച്ചിരുന്ന ആ ഒരു സ്വവംശ വിവാഹ രീതി, ആ രീതിയിലാണ് നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ സമൂഹം മുന്നോട്ട് വന്നത്. ചിലർ അതിന്ന് മാറുന്നു, പല കാരണങ്ങൾ ഉണ്ടാകാം. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് പിള്ളേർ കല്യാണം കഴിക്കാതിരിക്കുന്നവരുണ്ട്. അവർക്ക് ആവശ്യത്തിന് വൈദ്യുത പങ്കാളിയെ കിട്ടാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ വിഷമം, നമ്മൾ അംഗീകരിക്കുക. പക്ഷേ നമ്മുടെ ഈ മൂല്യത്തിൽ, ഈ ദർശനത്തിൽ വീഴ്ച വരുത്താനായിട്ട് നമുക്ക് സാധ്യമല്ല. പക്ഷെ അതേസമയം സഭാപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് മറ്റ് സഭാ വിവാഹത്തിൽപ്പെട്ട ആളുകളുടെ വിവാഹം നടത്തുമ്പോൾ, ഞാനായ സമുദായത്തിന് പുറത്ത് വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. സന്തോഷമൊന്നും ഞാനെപ്പോഴും പറയില്ല, കാരണം പോയവർക്ക് കുറച്ച് വിഷമമൊക്കെ ഉള്ളവർക്കില്ല. ഞാൻ പറയുന്നത് പല സാഹചര്യങ്ങളും ഉണ്ടാകും, നമുക്കതിനെക്കുറിച്ച് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഇത്രേ ഉള്ളൂ, മോനെ നിനക്ക് അല്ലെങ്കിൽ മോളെ നിനക്ക് ഇവിടെ പങ്കാളി കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ജീവിതത്തിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല അതിനെ ജീവിത പങ്കാളിക്ക്, കാരണം തയ്യാറോട്ട് പോകുന്ന ഞാനേസ് അവരോട് പറയും, അവർ മനസ്സിലാക്കും. അങ്ങനെ ചുരുക്കം ചിലർ ചില നിർബന്ധ ബുദ്ധിമുട്ടി വാശിയുള്ളവരുണ്ട് നാട്ടിലുണ്ട്, പറയാൻ പറ്റില്ല. ഇവിടെ അവരുടെ സമുദായ സ്നേഹം കൊണ്ടാവട്ടോ, അല്ലാണ്ട് വേറൊന്നുമില്ല, അവർക്ക് ഈ സമുദായത്തിലുള്ള സ്നേഹം കൊണ്ടാവും, നമുക്ക് തർക്കമൊന്നുമില്ല അല്ലേ തമ്പി. അതുകൊണ്ട് പിന്നെ which clearly, explicitly say, those who are married, non-Knanaya spouse, should enjoy equal status in the church. Yes. Are you following that guideline? Sure. അതായത് non-Knanaya spouse-നെ കല്യാണം കഴിച്ചവർക്കും നിങ്ങളുടെ പാരീഷിൽ ഈക്വൽ ആയിട്ടുള്ള അവകാശം ഉണ്ടെന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ non-Knanaya spouse-ന് ഇല്ല, അത് ഹോളി ഡിക്രീ പറഞ്ഞിട്ടുമില്ല. അല്ല, അതിന്റെ അകത്ത് അതായത് ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ മൈ സെൽഫ്, ഞാൻ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. അപ്പം വിവാഹം ഞാൻ വെളിയിൽ കഴിച്ചു എന്ന് പറയുന്നത് എന്റെ ഭാര്യ അതോടൊപ്പം തന്നെ കുടുംബമായിട്ട് ഒരു മാരേജ് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുള്ള വൈദികരും ബ്രദർമാരും ആശീർവദിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും പിന്നെ യേശുവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഒരു ഫാമിലിയായി. അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്ന എനിക്ക് മെമ്പർഷിപ്പ് തരുമ്പോൾ എന്റെ ജീവന്റെ ജീവനായ ഭാഗമായ മൗലിക ശരീരത്തിലെ അച്ഛൻ പിതാവ് ഉപയോഗിച്ച അതേ വാക്ക് മിശിഹായുടെ മൗലിക ശരീരത്തിലെ ഭാഗമായ നമ്മൾ ഓരോ അഭിമുഖം ഓരോ ഇത് പ്രവർത്തന എന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മിശിഹായോട് ബാധ്യസ്ഥനാണ്, ക്രിസ്തുവിനോട്. ക്നാനായ എന്ന് പറയുന്ന ഒരു സമൂഹമാണ്, ഒരു കുടുംബമാണ്. അപ്പൊ ആ കുടുംബത്തിന്റെ അകത്ത് ഭർത്താവും ഭാര്യയും മക്കളും ഗ്രാൻഡ് പേരൻസും ഒക്കെ ആയി വരുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ഹാൻഡിക്യാപ്ഡ് കൊച്ചുണ്ടായാലും പറയും, നമ്മൾ ആരും അതിനെ ഗാർബേജ് തള്ളാറില്ല, നമ്മൾ അതിനെ മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞ പോലെ
ഈ വിവാഹം മാറിക്കഴിച്ചു ഒരാള് ഒരു കുടുംബം തുടങ്ങുമ്പോൾ ആ കുടുംബിനിയനെ, അതായത് എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും 0 മാർബാർ ബെല്ലുവുഡിലാക്കിയിട്ട് ഞാൻ ഇവിടെ പറയണം, അതല്ലെങ്കിൽ എന്റെ ജവാട് കൂടെ നടക്കും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ അവിടെ നടക്കില്ല, ഇതാണോ പിതാവ് ഭാവനയിൽ, അതൊന്ന് ക്ലാരിഫൈ ചെയ്താ പറയാം. ജോസ് ഈ ജ്ഞാനായ സമൂഹത്തിലായത് കല്യാണം കൊണ്ടല്ല, മാമോദിസായിരുന്നു. ജോസിന്റെ ഭാര്യ ജോസിനോട് ചേരുന്ന വിവാഹത്തിലൂടെയാണ്. ജോസിന്റെ ഭാര്യ ഒരിക്കലും ജ്ഞാനായ സമുദായ അംഗമല്ല. ജ്ഞാനായ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള ഇടവുകയിൽ അതുകൊണ്ട് അവർ ആകാൻ പറ്റത്തില്ല. ഇറ്റ്സ് വെരി ക്ലിയർ. ഇനി ജോസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുടുംബ ജീവിതത്തില് നിങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ പോകാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സഭയുടെ ഓഫീഷ്യലായിട്ടുള്ള ഫോർമലായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ അവിടെ ഉണ്ട്. യു ക്യാൻ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ബട്ട് അതർ പേഴ്സൺ കാനോട്ട് ബി ഇൻക്ലൂഡഡ് ഹിയർ. അതാണ് നമ്മൾ ചെയ്യുന്നത് കോട്ടയത്ത്. ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഇതിനകത്ത് വരുത്താൻ പറ്റില്ല, ബിക്കോസ് അവർ ജ്ഞാനേക്കാരല്ലാത്തതുകൊണ്ട്. പക്ഷെ നിങ്ങൾ ജ്ഞാനേക്കാരനാണെങ്കിലും സിറോ മലബാർ സഭയുടേതായിട്ടുള്ള ആ ഒരു സഭാ സംവിധാനത്തിൽ ഉൾക്കൊള്ളാനായിട്ടുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സംപ്ഷൻ. ആ എക്സംപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലോക്കലിൽ അംഗമാകും. അതുകൊണ്ട് ഇവിടെ ധാർമ്മികം തള്ളുന്ന പ്രശ്നമൊന്നുമില്ല. അവരായിരിക്കുന്നത് പോലെ അവരെ അംഗീകരിക്കുക, ജോസ് ആയിരിക്കുന്നവർ ജോസിനെ അംഗീകരിക്കുക. അതേസമയം ജോസിന്റെ കുടുംബത്തിന്റെ അജപാലന സൗകര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ഒരിടവിൽ അംഗമാകുന്നത് നല്ലത്. ആകാവുന്നതിൽ കൂടി അവിടെ ആവുക, ആകാൻ പറ്റാത്തവർക്ക് ആകണം നമുക്ക് കാര്യമില്ല. നിങ്ങൾക്ക് ഇനിയില്ല, ഇനി ചോദ്യത്തിന്റെ സമയം ഞാൻ പറയാം. ഇത് ഈ സഭ തന്ന ഡിഗ്രിയുടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനായക്കാർക്കുള്ള അവകാശങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ ജ്ഞാനായ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആർക്ക് വേണ്ടി രൂപത ഉണ്ടാക്കിയോ 1915 ഉണ്ടാക്കിയ രൂപത ജ്ഞാനായക്കാർക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് മെന്റ് ഫോർ നോൺ ജ്ഞാനായ. അതുകൊണ്ടല്ല ഇത് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കും ഉണ്ട് പല കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ചില പിള്ളേരുടെ കാര്യങ്ങൾക്കും വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സഭയിൽ ഇത്രയും സഭ ഉണ്ടായിരുന്നില്ല. എത്തി സഭ മാത്രം മതിയെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു റോമാ സഭ. ബട്ട് നൗ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം 23 സ്വയം അവകാശ അധികാര അവകാശമുള്ള സഭകളായിട്ട് അംഗീകരിച്ചു. അതുകൊണ്ടാണ് ഇവിടെ സർവകലാശാല രൂപതയുണ്ടായത്. കാരണം ഓരോ സഭയ്ക്കും അതിൻ്റെതായ ഇൻഡിവിജ്വാലിറ്റി അംഗീകരിക്കുന്നതാണ് കത്തോലിക്ക സഭയുടെ മഹത്വം. അത് അംഗീകരിച്ചുകൊണ്ടാണ് ജ്ഞാനായക്കാരുടെ പ്രത്യേക സാഹചര്യം പഠിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി രൂപത ഉണ്ടാക്കി കൊടുത്തു. അത് സഭ മാനേജ് ചെയ്യുന്നു. ഒരിക്കൽ തർക്കം ഉണ്ടായി, ഹോളി ഫാദർ പറഞ്ഞു യു കീപ് ദ സ്റ്റാറ്റസ് ക്വോ, ദാറ്റ് ഈസ് എ ഡിസിഷൻ ബൈ ദ ഹോളി സീ. അതുകൊണ്ട് ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു വിവേചനയില്ല. ജോസ് ജ്ഞാനായക്കാരായിരുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ജോസിന് ജ്ഞാനായ ഇടവുകയിൽ അംഗത്വം തുടരാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ജോസ് വിവാഹം കഴിച്ച സ്ത്രീ ജ്ഞാനായക്കാരെ അല്ലെങ്കിൽ നാച്ചുറലി ഷീ ഹാസ് ദ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ അതേ വരുള്ളൂ. കാരണം ആ എക്സെപ്ഷനിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് വരുന്നത്. നമ്മളത് മനസ്സിലാക്കുക. അല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും ആരോടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രിമിനേഷന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഒരു പ്രത്യേക ഒരാളുകൾക്ക് വേണ്ടി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ എത്രയോ സഭയുണ്ട്, അന്ത്യോക്യ സഭയുണ്ട്, അർമേനിയ സഭയുണ്ട്, ധാരാളം സഭകളുണ്ട്. ആ സഭകൾക്കെല്ലാം അവരുടേതായിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ സിറോ മലബാർ, സിറോ മലബാർ എന്ന് പറയത്തില്ല, വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിലെ സഭയിൽ ഉണ്ടായിരുന്ന ആ സമൂഹത്തിന് അത് കഴിഞ്ഞാണ് മലക്കരുണ്ടായത്. അപ്പോൾ ആ സിറോ മലബാർ സഭയിലെ ഈ സമൂഹത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അവരുടേതായ രൂപത കൊടുത്തു. ആ രൂപത തുടരുന്നു. അതായത് നമ്മുടെ സിറോ മലബാർ ജേക്കബ് പങ്ങാളിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് വിവാഹം മാറിക്കെത്തിയ ഒരു വ്യക്തിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും സാൻ ഹൊസേലെ, അതായത് ശ്രീ പറത്തരെന്നാണ് അദ്ദേഹത്തിന്റെ പേര്, എഴുതി വ്യക്തമായ ഭാഷയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സീലടിച്ച് സിറോ മലബാറിന്റെ എപ്പാർട്ടിയുടെ പേര് വെച്ച് അതിനെ പറ്റി പിതാവിനെ പറയാം. അത് ജ്ഞാനായ സമൂഹം ഒരിക്കലും അംഗീകരിക്കുന്ന ഓർഡറല്ല. ഈ ഒരു കാര്യത്തില് അതായത് ജ്ഞാനായക്കാരല്ലാത്ത ആളുകളെ മെമ്പർ ആക്കിക്കൊണ്ടുള്ള ഓർഡർ അംഗീകരിക്കത്തില്ല. ഓ അച്ഛനാണ്, ഇനി ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം പറയാം. അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അൽമായ സംഘടനയാണ്. അൽമായ സംഘടന ജ്ഞാനായ സമുദായത്തിന്റെ ആ മൂല്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ജ്ഞാനായ സമുദായത്തിന്റെ ഭേദത സംരക്ഷിക്കാനും സമുദായ സംഘടന എന്നുള്ള രീതിയിൽ നൽകുന്ന സംഘടനയാണ്. അതുകൊണ്ട് ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്,
അസോസിയേഷനിൽ എൻഡോഗമസ് ആയിട്ടുള്ള ആളുകൾ മാത്രം മെമ്പർഷിപ്പ് കൊടുത്താൽ മതി. കാരണം അത് ഒരു അസോസിയേഷൻ. സഭയെന്ന് പറയുമ്പോഴത്തേക്കും സഭയുടെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒന്നാണ്. സഭയുടെ നിയമം അനുസരിച്ച് സഭ ആർക്കായി നൽകിയോ അവരെ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് സഭ. തർക്കമില്ല. അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എ ഹ്യൂമൻ ഓർഗനൈസേഷൻ. ചർച്ച് ഈസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ഓർഗനൈസേഷന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ നിയമാവലിക്ക് അനുസൃതമായിരിക്കും. അതിൻ്റെ നിയമാവലിയിൽ നമ്മൾ എഴുതി വെക്കുകയാണ് ഇന്ന പോലെ ഈ സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എൻഡോഗമസ് ആയിട്ടുള്ളവർക്ക് മാത്രം അംഗത്തുള്ളതെന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആർക്കും സാധ്യമല്ല. ദാറ്റ്സ് വെരി ക്ലിയർ. അത് ഞാൻ പറയുന്നത് ഈ സഭയുടെ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഡിവൈൻ ആയിട്ടുള്ള ആ നിയമങ്ങൾ പാലിച്ചേ പറ്റും. ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ ലോസ് ആണ് അതിൻ്റെ അടിസ്ഥാനം. ആ നിയമങ്ങൾ സംഘടനയുടെ ആളുകൾ ഒന്ന് ചേർന്ന് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ബൈലോയും ഒക്കെ ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നത്. പറഞ്ഞതാണ് ആ ഇവിടുത്തെ എഴുത്തിനെ കുറിച്ച് അച്ഛൻ പറയുകയായിരുന്നു. ഞാൻ അത് പറഞ്ഞിരിക്കുന്നത് നോൺ ഗ്യാൻ സ്പൗസസ് വിൽ കണ്ടിന്യൂ ഇൻ ദിയർ ഗ്നാനായ മിഷൻ അലോങ് വിത്ത് ദിയർ സ്പൗസസ് ആൻഡ് ചിൽഡ്രൻ. ദേ കനോട്ട് ഹാവ് മെമ്പർഷിപ്പ് ഇൻ ദ ഗ്നാനായ മിഷൻ. നോൺ ഗ്നാനായക്കാർക്ക് ഗ്നാനായ പാരീഷിലും ഗ്നാനായ മിഷനിലും അംഗത്വം ഉണ്ടാവില്ല. ഇതിനകത്ത് അംഗത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇവർക്ക് പള്ളിയിൽ വരുന്നതിനോ അത് കഴിഞ്ഞ ദിവസവും പറഞ്ഞു. നമ്മുടെ പള്ളിയിൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ജുറിഡിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പാരിഷ് ബിലോങ്ങിങ്നെസ്. ആ കാര്യത്തിൽ ജ്ഞാനായക്കാർക്ക് ജ്ഞാനായ പാരിഷ് അംഗത്തുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. പള്ളിയിൽ നിന്ന് കുർബാനയ്ക്ക് വരുന്നു, ഉദാശ്വസീകരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും കർത്താവിൻ്റെ ഉപയോഗം നമ്മളെല്ലാവരും മിശിഹായുടെ ശരീരത്തിൽ അവയവങ്ങളത്. എല്ലാവരും അമ്മൂസ സ്വീകരിച്ച നമ്മളെല്ലാവരും മിശിഹായുടെ ശരീരത്തിൽ അവയവങ്ങളാണ്. പക്ഷേ ആ സഭയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ഇടവകകളും രൂപതകളും ഒക്കെ സംജാതമാകുന്നത്. ഇപ്പോൾ നമുക്ക് വടക്കൻ അമേരിക്കയിൽ ഒരേ ഒരു സിറോ മലബാർ രൂപതയുള്ളൂ. നാളെ വടക്കേ അമേരിക്കയിൽ കൂടുതൽ സിറോ മലബാർ രൂപതകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു രൂപതയിൽ അംഗമായിരിക്കുന്നവർ പല രൂപതയിൽ അംഗങ്ങളാണ്. അത് സഭാ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. സഭയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും യേശോ മിശിഹായെ മാമോദിസ സ്വീകരിച്ച അതുകൊണ്ട് തന്നെ പള്ളിയിലെ കാര്യങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ ഉദാശകളിലൊക്കെ നമ്മളെല്ലാവരും ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ്. ആ കാര്യം നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ മെമ്പർഷിപ്പ് സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ ഒരു രൂപത നാളെ രണ്ടോ മൂന്നോ നാലോ രൂപതയാകുമ്പോൾ ഇന്ന് ഒരു രൂപതയിലായിരിക്കുന്നവർ തന്നെ രണ്ട് രൂപതയുടെ ഭാഗങ്ങളായിട്ട് മാറും. ചിക്കാഗോയിൽ പോയിട്ട് നമുക്ക് ഒരു മിഷനായിരുന്നു, ഇപ്പൊ രണ്ട് ഇടവകയായിട്ട് മാറും. അത് സഭയുടെ അജപാലന ശുശ്രൂഷയുടെ സൗകര്യാർത്ഥം ഉണ്ടാക്കുന്ന ക്രമീകരണങ്ങളാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ആ രീതിയിലുള്ള മെമ്പർഷിപ്പ് സംബന്ധിച്ചുള്ള ക്ലാരിറ്റി തീർച്ചയായിട്ടുമുണ്ട്. അതേസമയം സഭാ സമൂഹത്തിലുള്ള നമ്മുടെ കൂട്ടായ്മയെ കുറിച്ച് നമുക്ക് ഒരു സംശയവും വേണ്ട. ഏത് പള്ളിയിൽ ചെന്നാലും സിറോ മലബാറിലെ ഏത് പള്ളിയിലും നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ആരാധനാക്രമവും സഭാ സംവിധാനങ്ങളാണ് നൽകുന്നത്. അതേക്കുറിച്ച് ഒരു സംശയം പിതാവ് ഇവിടെ വന്നിരിക്കുകയും നമ്മളുടെ ക്ലാരിറ്റി നൽകുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിവന്ദ്യ പിതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിലും പിതാവിനെ ശ്രവിച്ചതിലും സന്തോഷമുണ്ട്. കൂടുതൽ ക്ലാരിറ്റി കൂടുതൽ കൺഫ്യൂഷനാക്കി ആരും മാറ്റരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.